ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നീ ജ്യൂസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കയാണ് അപ്പോ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ എളുപ്പത്തിൽ ഗർഭിണിയാകാൻ ട്രൈ ചെയ്യേണ്ട മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ് അതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ നമ്മുടെ ചാനലിൽ ഇതുവരെ ഒരുപാട് ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു അമ്മയാകാനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അച്ഛനാകാനായിട്ടുള്ള സാധ്യത ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് ടിപ്സിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ നമ്മുടെ ചാനൽ എടുത്തുകഴിഞ്ഞാൽ അതിന്റെ പ്ലേലിസ്റ്റിൽ ഫോർട്ടിലിറ്റി എക്സസൈസ് ഫോർട്ടിലിറ്റി ഇംപ്രൂവിങ് ടിപ്സ് അതുപോലെ ഫോർ മെൻ എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ അടുക്കളയിലുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന കുറച്ച് സാധനങ്ങളും കുറച്ച് വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫോട്ടോലിറ്റി ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മുടെ നാച്ചുറലി നമുക്ക് ചുറ്റും ഒരുപാട് പ്രകൃതിദത്തമായിട്ടുള്ള വസ്തുക്കളുണ്ട് ആൻഡ് അതെല്ലാം തന്നെ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതുമാണ് നമ്മളെ ഒരു സാധാരണ സ്ത്രീക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതിദത്തമായിട്ടുള്ള പല കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അത് സഹായിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ ടിപ്പ് അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് എൽ ആർജുനിനെ പറ്റിയിട്ടാണ് പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എല്ലാവർക്കും തന്നെ ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് എല്ലാർജിനും കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് അമിനോ ആസിഡ് കാറ്റഗറിയിൽ പെടുന്ന ഇതിലാണ് എല്ലാർജുനൻ അടങ്ങിയിട്ടുള്ളത് പലരും മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ എല്ലാ അർജുനന്റെ ബെനിഫിറ്റ് അവരുടെ ശരീരത്തിലോട്ട് എത്തുന്നു അങ്ങനെ മെഡിസിൻ എടുക്കാത്തവർക്ക് പെട്ടെന്ന് അമിനോ ആസിഡ് ഒക്കെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കാത്തവർക്കൊക്കെ അവരുടെ ഡയറ്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാർജുനും ശരീരത്തിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നു അതെങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇതിന്റെ എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് ഇത് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിലെ നൈട്രിക് ഓക്സൈഡ് ലെവലെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കാനായിട്ട് എല്ലാ അർജനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് പി സി ഓഡി ഉള്ളവരെ ഫൈബ്രോയിഡ് അതുപോലെ എൻഡോമെട്രിയോസിസ് പോലുള്ള രോഗങ്ങൾ വരുന്നത് കുറയ്ക്കുന്നു അതുപോലെ തന്നെ പി സി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് അതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ അതിന്റെ കുറച്ച് എഫക്ട് അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള രീതിക്കാണ് നിൽക്കുന്നതെങ്കിൽ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു ഗർഭധാരണത്തെയും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷനെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുകയാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് നിങ്ങളുടെ ഇംപ്ലാന്റേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു രണ്ടാമത് ഉണ്ടാവുന്ന ബെനഫിറ്റ് നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു സെർവിക്കൽ മ്യൂക്കസ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എഗ്വയർ ടെക്സ്റ്റൈറുള്ള ഡിസ്ചാർജും നമ്മൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സമയത്തുണ്ടാകുന്ന എഗ്വയർ ടെക്സ്റ്റൈറുള്ള ഡിസ്ചാർജുമാണ് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സ്പോമിനെ കുറച്ചധികം ദിവസങ്ങളിലോട്ട് നമ്മളുടെ ശരീരത്തിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസ് അല്ലെങ്കിൽ ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ സാഹചര്യം അവിടെ പ്രതികൂലമായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ സെമനെ ശരീരത്തിനകത്ത് നിൽക്കാൻ പറ്റാതെ വരുന്നു നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു കാര്യം പ്രവേശിച്ചു കഴിയുമ്പോഴേക്കും അതിന് ശരീരത്തിന് ഉള്ളിലോട്ട് കടത്തിവിടാതിരിക്കാൻ നമ്മുടെ ആ ഒരു ഓപ്പണിംഗിൽ തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കും അതിനെയൊക്കെ ഒന്ന് തരണം ചെയ്ത് ആ ഒബ്സ്റ്റകൾസിനെ ഒന്ന് ഫേസ് ചെയ്തിട്ട് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി നമ്മുടെ ആ ഒരു സെമനെ കൊടുക്കുന്നത് എപ്പോഴും ഈ മ്യൂക്കസ് ആയിരിക്കും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ അർജുനൻ സഹായിക്കുന്നു മൂന്നാമത് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോ ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാകും ബ്ലഡ് ഫ്ലോ എന്താണെന്നുള്ള കാര്യം നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഈവൻ നിങ്ങൾ പ്രഗ്നന്റ് ആയി എന്നിരിക്കട്ടെ പക്ഷേ ആ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകണമെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ അവിടെ കൂടുതലായിട്ട് ഉണ്ടാകണം എന്റെ സെക്കൻഡ് പ്രഗ്നൻസി സമയത്ത് കോവിഡ് വന്നിട്ട് ണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നുണ്ട് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സിസെക്ഷൻ ചെയ്യേണ്ടി വരും എങ്ങനെ കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് അവിടെ ഉണ്ടാകുമെന്ന് അന്ന് കുഞ്ഞിന് മാസം തെളിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സമയത്ത് കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുഞ്ഞിനെ എൻ ഐ സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകൾ ഫ്യൂച്ചറിൽ ഉണ്ട് അപ്പൊ അതെല്ലാം കൊണ്ട് ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് അങ്ങനെയുള്ള കാറ്റഗറി ഒക്കെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ രക്ത ഓട്ടം ശരീരത്തിലോട്ടും എത്തും നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കാര്യങ്ങളും നമ്മള് ആ ഗർഭസ്ഥ ശിശുവിനെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതുകൊണ്ടും കാര്യമില്ല കാരണം ആ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ഉണ്ടാകുന്നില്ല എങ്കിൽ ഒരിക്കലും ആ ഒരു ശിശുവിന് വളർന്ന് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു എൽ ആർജുനും സഹായിക്കുന്നുണ്ട് കേട്ടോ നാലാമത് ഒരു ഗുണം എന്ന് പറഞ്ഞത് നമ്മുടെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നു സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് രണ്ടും പേരിലും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യത്തോടെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ഓവുലേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പുറത്തെ കുഞ്ഞിനെ ഒരു ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ചെയ്യുന്നതല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരും നിങ്ങൾ വിവാഹം കഴിഞ്ഞ സമയത്ത് എങ്ങനെയാണോ ആ സമയങ്ങൾ ആ ദിവസങ്ങൾ ആസ്വദിച്ചത് അതുപോലെ തന്നെ തുടർന്നും ആസ്വദിക്കണമെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം സ്ത്രീക്കും പുരുഷനും ഒരുപോലെ വേണം ഈ ലിബിഡോ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലാർജിൻ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു സ്ത്രീകളിൽ ഇത്രയധികം ബെനിഫിറ്റുകളും പുരുഷന്മാരിൽ ഈ ബെനിഫിറ്റും കിട്ടുന്നതോടൊപ്പം തന്നെ പുരുഷനിൽ പുരുഷന്റെ സെമന്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ മോർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ആ പ്രൊഡ്യൂസ് ആയി വരുന്ന സെമന് ക്വാളിറ്റി ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കുന്നു സ്ത്രീ ശരീരത്തിൽ പുരുഷന്റെ സ്പെം മാക്സിമം അഞ്ചു ദിവസം വരെ നിൽക്കും എന്നാണ് പറയുന്നത് ഈ അഞ്ചു ദിവസം നിൽക്കുക എന്നുള്ളത് മാക്സിമം ഒരു ഹെൽത്തി ആയിട്ടുള്ള സെമന്റെ കപ്പാസിറ്റി ആണെങ്കിൽ അതിനേക്കാളും കുറവ് ദിവസത്തിൽ നശിച്ചു പോകുന്ന ഒരുപാട് സെമൻ ഉണ്ട് അതിന്റെ അളവ് ഒന്ന് കുറച്ചിട്ട് കൂടുതൽ ദിവസം ശരീരത്തിൽ സെമൻ നിൽക്കണമെങ്കിൽ ണ്ടോത്പാദനത്തിനും കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ അണ്ടവുമായിട്ട് ജോയിൻ ചെയ്ത് ബീജസങ്കലം നടക്കണമെങ്കിൽ ആ സെമന് കപ്പാസിറ്റി വേണം ക്വാളിറ്റി വേണം മോർട്ടിലിറ്റി ഇതെല്ലാം വേണം അതെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ എല്ലാർജുനിൻ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ സെമന്റെ ആ ഒരു കണ്ടന്റ് നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ ദിവസം നിലനിർത്താൻ വേണ്ടിയിട്ട് പുരുഷന്മാരും എല്ലാർജിനി കണ്ടന്റ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇനി ഈ എൽ എന്ന് പറയുമ്പോഴേക്കും ഇത് എന്തിലൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ ഏറ്റവും കൂടുതൽ നട്ട്സിന്റെ കാറ്റഗറിയിൽ നമ്മൾ പറയുന്ന ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്ന വാൾനട്ട് അങ്ങനെയുള്ള നട്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഐറ്റംസിലൊക്കെ ഈ ഒരു എൽ അർജുനിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ടുണ്ടാവുന്നത് മുട്ടയുടെ മഞ്ഞയിലാണ് അതായത് നമ്മൾ മുട്ട പൊട്ടിച്ചിടുമ്പോഴുള്ള ആ മഞ്ഞ മഞ്ഞക്കുരുവില്ലേ അതിലാണ് ഈ ഒരു എല്ലാർജുനന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് പിന്നെ സീഡ്സിൽ അവൈലബിൾ ആണ് അതായത് പംകിൻ സീഡിലുണ്ട് സെസമി സീഡിലുണ്ട് സൺഫ്ലവർ സീഡിലുണ്ട് പിന്നെ ചിക്കനിൽ പോർക്കില് ബീഫില് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാർജിനിൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഇത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ നമുക്ക് നോക്കാം എപ്പോഴൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് സീഡ് സൈക്ലിംഗ് ചെയ്യുന്നവർക്ക് ആ ഒരു ഫോർമാറ്റിൽ ഇത് ഉപയോഗിച്ചാൽ മതി അതായത് ഫ്ലാക് ഫ്ളാക്സിയുടെ പംകിൻ സീഡ് സൺഫ്ലവർ സീഡ് സെസ് എം സീഡ് ആ ഒരു ഫോർമാറ്റിൽ അവർക്ക് പോകാവുന്നതാണ് ഇപ്പോൾ സെസ് എം സീഡൊക്കെ ആദ്യത്തെ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം അതായത് നമ്മുടെ ഫോളിക്കുലാർ ഫേസിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ സൺഫ്ലവർ സീഡും സെസറി സൺഫ്ലവർ സീഡും സെസെമി സീഡും നിങ്ങൾക്ക് ലൂട്ടിയൽ ഫേസിൽ ഉപയോഗിക്കാം ഫ്ളാക്സ് സീഡും പംകിൻ സീഡും നിങ്ങൾക്ക് ഫോളിക്കുലാർ ഫേസിലും ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ പംകിൻ സീഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സീഡ് സൈക്ലിംഗ് ചെയ്യുന്നവർക്ക് ആ ഒരു ഫോർമാറ്റിൽ തന്നെ പോകാം ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ വാൾനട്ട് ആൽമണ്ട് പിന്നെ മുട്ടയുടെ മഞ്ഞ ഒരു എഗ് യോക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലാത്ത സമയങ്ങളിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നട്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കരുത് ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് വയറിന് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം കേട്ടോ ആ കാര്യം കൂടി ശ്രദ്ധിക്കാം കൂടുതൽ എല്ലാ അർജുനും കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എല്ലാ എല്ലാർജിനും കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ എല്ലാർജിനും കണ്ടന്റ് ഫുഡ് ഐറ്റംസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ എന്തൊക്കെയാണ് ഇതിലടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാകും അതിനനുസരിച്ച് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് എല്ലാ അർജന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഏറ്റവും ഈസീലി നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു ഒന്നാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് രണ്ടാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി ഒന്നിന് ഡേ വണ്ട്ടെടുത്ത് ഫെബ്രുവരി രണ്ട് വരെ എത്ര ദിവസമുണ്ടോ അത് എന്നെ പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും സ്പോട്ടിങ് നടന്ന ദിവസം അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കും ആവശ്യം ഇല്ലാട്ടോ അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സൈക്കിൾ ലൈങ് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക അതായത് ചില ആളുകൾ ജനുവരി സിക്സ്റ്റീൻ ഫെബ്രുവരി ഫോർട്ടീൻ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലാട്ടോ അപ്പോ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ